ഇവിടെ എടുത്തു പറയേണ്ടുന്ന വേറൊരു കാര്യം, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിവിടെ കണ്ടുകഴിഞ്ഞു ഏത് തരത്തിലുള്ള ചിന്താഗതികളാണ് ഇവരെ നയിക്കുന്നത് എന്ന്. രാജ്യത്തെ സേവകന്മാരോട് എങ്ങനെയുള്ള ഭാഷയാണ് പ്രയോഗിക്കുന്നത്? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? രാജ്യത്തെ സേവിക്കുന്നവരോട് ഇത്തരം ഭാഷയാണോ പ്രയോഗിക്കേണ്ടത്? ഇന്നും ഭാരതത്തിലെ ഓരോ സേവകനും, അത് സൈന്യത്തിലായിക്കൊള്ളട്ടെ കരയിലായിക്കൊള്ളട്ടെ, അവർക്ക് എന്തുമാത്രം ദുഃഖം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. സ്വതന്ത്ര ഭാരതത്തെ കാംക്ഷിച്ചവരല്ലേ അവർ? രാജ്യത്തിനു വേണ്ടി സ്വയം ബലികഴിച്ചവരല്ലേ അവർ? രാജ്യത്തെ എല്ലാ സഹോദരർക്കും വേണ്ടി ജോലി ചെയ്യുന്നവർ? സേനയിലെ ഈ വീര ജവാന്മാർക്ക് അവരുടെ ധൈര്യത്തെ, അവരുടെ പരാക്രമത്തെ പ്രകീർത്തിക്കാനുള്ള സന്മനസ് ഉണ്ടാകുന്നില്ലേ? പക്ഷെ നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ അതിനെയും തള്ളിപ്പറയുകയല്ലേ? നിങ്ങൾ സർജിക്കൽ സ്ട്രൈക്കിനെ അധിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. അതിന് നിങ്ങൾ ഒരിക്കലും മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾക്ക് ചീത്ത വിളിക്കണമെങ്കിൽ ഞാനുണ്ട് ഇവിടെ. നിങ്ങളുടെ ശകാരങ്ങൾ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ രാജ്യത്തിന്റെ സൈനികരോട്, മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ളവരോട് നിങ്ങളുടെ ഇതാർഷ്ട്യഭാവം അരുത്. സർജിക്കൽ സ്ട്രൈക്കിനെ പോലും അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ. സൈന്യത്തെയും അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ. നിരന്തരം ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു.